ഇന്നത്തെ കാലത്ത് ഏറെ അത്യന്താപേക്ഷികമായ ഒന്നാണ് പണവും പദവിയും. ലോകത്തിലെ ഏറ്റവും ധനികരായ കുട്ടികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, മിനി ബുഗാട്ടി വേറോൺ. സമ്പന്നത എത്ര വില കൂടിയ വസ്തുക്കളെയും വാങ്ങുവാനായി പ്രാപ്തി നൽകുന്നു. ഈ രീതിയിൽ അതിസമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ബുഗാട്ടി സീരീസിലെ ഏറ്റവും വിലമതിക്കുന്ന ഒരു കാറാണ് ഈ കുട്ടിക്ക് സ്വന്തമായുള്ളത്. ഒരു കളിപ്പാട്ടം എന്ന പോലെയാണ് ഈ കാറിനെ ഈ കുട്ടി കാണുന്നത്. ഇതിന്റെ ഏകദേശം വില 12 കോടി രൂപയാണ്. സാധാരണക്കാർക്ക് സ്വപ്നം കാണുവാൻ പോലും കഴിയാത്ത ഇതിനെ ഏറെ നിസ്സാരമായാണ് ഈ കുട്ടി കൊണ്ടു നടക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ മൂല്യത്തെക്കുറിച്ച് പോലും ഈ കുട്ടിക്ക് അറിവുണ്ടാകണമെന്നില്ല. പല രീതിയിലുള്ള റൈഡിംഗ് വിദ്യകളും ഈ കുട്ടിയുടെ കൈവശമുണ്ട്. ഈ രീതിയിൽ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്പർ 9, ആഷ്ലി ക്വാൾസ്. അതിസമ്പന്നയായ ആഷ്ലി എന്ന പെൺകുട്ടിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തന്റെ കഴിവിലൂടെയാണ് ഈ രീതിയിലൊരു നിലയിലേക്ക് ആഷ്ലി എത്തപ്പെട്ടത്. മിഷിഗണിലെ ഡെട്രോയിറ്റിലാണ് ആഷ്ലിയും കുടുംബവും താമസിക്കുന്നത്. ഒരു ഹോബി എന്ന നിലയിൽ തന്റെ 14-ാമത്തെ വയസ്സിൽ ഒരു വെബ്സൈറ്റ് ഈ പെൺകുട്ടി രൂപകൽപ്പന ചെയ്തു. ആദ്യ സമയങ്ങളിൽ ഇത് അത്ര വിജയകരമായിരുന്നില്ല. പിന്നീട് പതിയെ പതിയെ ഇതിന് സിദ്ധി മെച്ചപ്പെട്ടു വന്നു. തുടർന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത് വിജയം കൈവരിക്കുകയും ചെയ്തു. ആദ്യ മാസങ്ങളിൽ $7,000 വരെയാണ് ഇവർക്ക് ലഭിച്ചിരുന്നത്. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്റെ 17-ാമത്തെ വയസ്സിൽ ആഷ്ലിയുടെ വരുമാനം $1,000,000 ആയിരുന്നു. 2007 ഈ സൈറ്റിൽ 7 ദശലക്ഷത്തിലധികം കാഴ്ചക്കാർ ഉണ്ടായിരുന്നു. തനിക്ക് ലഭിക്കുന്ന പണത്തിന്റെ ഭൂരിഭാഗവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ഈ പെൺകുട്ടി മാറ്റിവെക്കുന്നത്. നമ്പർ 8, എറിക് ഫിൻമാൻ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിറ്റ്കോയിൻ ബില്യണയറാണ് എറിക് ഫിൻമാൻ. 21 വയസ്സ് മാത്രമാണ് ഈ കുട്ടിയുടെ പ്രായം. 2011 എറിക് ഫിൻമാന്റെ ബിറ്റ്കോയിനിലെ സമ്പാദ്യം $4.8 ദശലക്ഷം ആയിരുന്നു. 2011 12-ാം വയസ്സിൽ ബിറ്റ്കോയിനിൽ $1,000 നിക്ഷേപം നടത്തി തന്ത്രപരമായ രീതിയിലൂടെ അത് $4.1 മില്യൺ മാറ്റി. കോയിൻ സ്വിച്ച് എന്ന ആപ്പിലൂടെയായിരുന്നു എറിക് ഫിൻമാൻ ഈ നേട്ടം കൈവരിച്ചത്. നിങ്ങൾക്കും ഈ രീതിയിലുള്ള നിലയിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ തന്നെ കോയിൻ സ്വിച്ച് ഡൗൺലോഡ് ചെയ്യൂ. സ്കൂളിലോ കോളേജിലോ പോകുവാൻ ഈ കുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഹൈസ്കൂൾ ജീവിതം ഉപേക്ഷിച്ച് തന്റേതായ വഴിയിലേക്ക് തിരിയുകയായിരുന്നു. കുറച്ചുനാൾ ശേഖരിച്ചു വെച്ച പണമാണ് ബിറ്റ്കോയിനിൽ നിക്ഷേപിച്ചത്. അമ്പരപ്പിക്കുന്ന രീതിയിൽ എറിക് പിന്നീട് ഒരു ധനികനായി മാറുകയായിരുന്നു. തനിക്ക് ലഭിക്കുന്ന പണത്തെ ലോകം ചുറ്റിക്കാണുവാനാണ് ഈ കുട്ടി ചിലവാക്കുന്നത്. ഈ രീതിയിൽ ഹോങ്കോങ്, ബീജിംഗ്, ലണ്ടൻ, ഡിസ്നി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്രകളും ഇവൻ നടത്തുന്നുണ്ട്. ഈ രീതിയിൽ ഇന്നത്തെ ജനതയ്ക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് എറിക്കിന്റെ ജീവിതം. നമ്പർ 7, ബെഞ്ചമിൻ കീക്സ്. പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളാൽ ഒരുപാട് പണം അനാവശ്യമായി ചിലവഴിക്കുന്ന ഒരു ജനതയാണ് ഇന്നുള്ളത്. എന്നാൽ തന്റെ ചെറിയ നിക്ഷേപങ്ങളെ സൂക്ഷിച്ച് ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ബിസിനസ് ആരംഭിച്ച ഒരു കുട്ടിയാണ് ബെഞ്ചമിൻ കീക്സ്. 18-വയസ്സുകാരനായ ബെഞ്ചമിന്റെ ബിസിനസ് സ്നീക്കേഴ്സിന്റെ കച്ചവടമാണ്. കൂടുതലായും സെലിബ്രിറ്റികളാണ് ബെഞ്ചമിന്റെ സ്നീക്കേഴ്സിന്റെ ആരാധകർ. തന്റെ വെബ്സൈറ്റിലൂടെ പല രീതിയിലുള്ളവ പൊതുജനങ്ങൾക്കായി ഈ കുട്ടി വിൽപ്പന നടത്തുന്നു. DJ ഖാലിദാണ് തന്റെ ആദ്യത്തെ കസ്റ്റമറെന്ന് ബെഞ്ചമിൻ പറയുന്നു. ഇതുവഴി നിരവധിയായ സെലിബ്രിറ്റി കസ്റ്റമേഴ്സിനെ ബെഞ്ചമിന് ലഭിച്ചു. കൂടാതെ ഒട്ടനവധി ആളുകളാണ് ബെഞ്ചമിന്റെ സൈറ്റിലെ സ്ഥിരം സന്ദർശകർ. ഇന്ന് 10 ലക്ഷക്കണക്കിന് രൂപയാണ് ബെഞ്ചമിന്റെ ആസ്തി. താൻ കച്ചവടം ചെയ്യുന്നവയുടെ ഗുണമേന്മയിലൂടെയാണ് ബെഞ്ചമിൻ പ്രമുഖനായി മാറിയത്. നമ്പർ 6, ലിൽ പമ്പ്. അമേരിക്കൻ റാപ്പറായ ഗാസി ഗാർസിയ ലിൽ പമ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു. 2000 ഓഗസ്റ്റ് 17 ഫ്ലോറിഡയിലെ മിയാമിയിലാണ് ഗാർസിയ ജനിച്ചത്. നിരവധിയായി കൈപ്പേറിയ ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് താനെന്ന് ഗാർസിയ പറയുന്നു. ഗാർസിയയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ വിവാഹമോചനം നേടിയിരുന്നു. പിന്നീട് 13 വയസ്സ് ഉള്ളപ്പോഴാണ് റാപ്പ് മേഖലയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് തന്റെ കഴിവിലൂടെ ലോകശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള വരുമാനമാണ് ഇയാൾക്ക് ഉണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ചെറുപ്രായത്തിൽ തന്നെ നിരവധിയായ വിവാദങ്ങളാണ് ഗാർസിയയെ പിന്തുടർന്നത്. 2018 ഫെബ്രുവരി 15 അനധികൃതമായ രീതിയിൽ ആയുധങ്ങൾ സൂക്ഷിച്ചതിനും 2018 ഓഗസ്റ്റ് 29 മിയാമിയിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിനും ഇതുകൂടാതെ കഞ്ചാവ് കേസിലും ഗാർസിയയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ 5, അലിന മോഴ്സ്. തന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നരായ കുട്ടികളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ച കുട്ടിയാണ് അലിന മോഴ്സ്. പ്രത്യേക മിഠായിയുടെ നിർമ്മാണത്തിലൂടെയായിരുന്നു ഈ പെൺകുട്ടി ശ്രദ്ധേയയായത്. 2005 മെയ്യിലാണ് അലിന മോഴ്സ് ജനിച്ചത്. ഇന്ന് ഡോളി കാൻഡി എന്ന പേരിട്ട മിഠായി കമ്പനിയുടെ ഉടമയാണിവൾ. ഇതുകൂടാതെ ഡോളി ഡ്രോപ്സ്, സഫി ടഫി എന്നിങ്ങനെ പേരിട്ട മിഠായികളും ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ മിഠായിയുടെ പ്രത്യേകത ഇത് പഞ്ചസാരരഹിതമാണ് എന്നതാണ്. അമേരിക്കയിലും അന്തർദേശീയമായും 25,000 സ്റ്റോറുകളിൽ ഇത് വിതരണം ചെയ്യുന്നുണ്ട്. 2008 ഏകദേശം $6 മില്യൺ ഡോളറിന്റെ വിൽപ്പനയാണ് ഉണ്ടായത്.
ഈ രീതിയിൽ വലിയ മുന്നേറ്റമാണ് ഈ കമ്പനിക്ക് ഉണ്ടായത്. രണ്ടു തവണ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണം ലഭിക്കുകയും ചെയ്ത ഒരു പെൺകുട്ടിയാണ് അലീന. കൂടാതെ ഡാൻസ് ക്ലാസുകളിൽ അധ്യാപനത്തിനായും ഈ പെൺകുട്ടി ചെല്ലാറുണ്ട്. നമ്പർ 4, ബെൻ പാസ്റ്റർനെക്. ഓസ്ട്രേലിയൻ സാങ്കേതിക സംരംഭകനാണ് ബെഞ്ചമിൻ പാസ്റ്റർനെക്. 1999 സെപ്റ്റംബർ 6 ബെഞ്ചമിൻ ജനിച്ചത്. സാങ്കേതിക രംഗത്ത് പുതുപുത്തൻ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്റേതായ കഴിവുകൊണ്ട് ഒരാപ്പ് രൂപീകരിച്ച ബെഞ്ചമിന്റെ ഏകദേശ വരുമാനമായി കണക്കുകൂട്ടുന്നത് 15 മില്യൺ US ഡോളറാണ്. ചൈനീസ് സോഷ്യൽ മീഡിയ കമ്പനിയായ ഹോള ഈ ആപ്പ് വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. എന്നാൽ ഇതിന്റെ വ്യക്തമായ തെളിവുകൾ ഇന്നും പുറത്തുവിട്ടിട്ടില്ല. സമാന ചിന്താഗതിക്കാരായ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിനായി കൗമാരക്കാർക്കു വേണ്ടി വീഡിയോ ചാറ്റ് അടിസ്ഥാനമാക്കിയുള്ള മങ്കി എന്ന ആപ്പായിരുന്നു ഇത്. 2018 തുടക്കത്തിൽ ബെഞ്ചമിൻ നക്സ് എന്ന പുതിയ സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു. പിന്നീട് ഇത് സിമുലേറ്റ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. 2020 ഫോർബ്സ് മാസികയുടെ കണക്കുകൾ പ്രകാരം 15 മില്യൺ ഡോളറാണ് ഈ കുട്ടിയുടെ ആകെയുള്ള വരുമാനം. നമ്പർ 3, ജൂലിയറ്റ് ബ്രിൻഡക്. സോഷ്യൽ മീഡിയയിലൂടെ ധനാട്ടിയായി മാറിയ ജൂലിയറ്റ് എന്ന പെൺകുട്ടിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജൂലിയറ്റ് ബ്രിൻഡക് ബ്ലേക്ക് എന്നാണ് ഈ കുട്ടിയുടെ പേര്. തനിക്ക് 10 വയസ്സുണ്ടായിരുന്നപ്പോൾ വരച്ച ചിത്രങ്ങളെ തന്റെ വെബ്സൈറ്റിലിട്ട് വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് ഈ പെൺകുട്ടി കൈവരിച്ചത്. 2012 കണക്കുകൾ അനുസരിച്ച് വെബ്സൈറ്റിന്റെ മൂല്യം 15 മില്യൺ ഡോളർ ആയിരുന്നു. 2016 ഓഗസ്റ്റ് 6 ക്രിസ്ത്യൻ ജോസഫിനെ വിവാഹം കഴിച്ച ജൂലിയറ്റ് ഒട്ടേറെ വലിയ ചരിത്രമാണ് തന്റേതായ രീതിയിൽ സൃഷ്ടിച്ചത്. തന്റേതായ കഴിവുകൊണ്ട് ഒത്തിരി പണം നേടിയ ഒരു പെൺകുട്ടിയാണിവൾ. ഇന്നും ചരിത്രത്താളുകളിൽ ലോകത്തിലെ ഏറ്റവും ധനാഢ്യരായ 10 കുട്ടികളിൽ ഒരാളാണ് ജൂലിയറ്റ്. നമ്പർ 2, ഡോക്ടർ ഫറാഗ്രേ. തന്റെ 14-ാമത്തെ വയസ്സിൽ മില്യനെയറായി മാറിയ വ്യക്തിയാണ് ഡോക്ടർ ഫറാഗ്രേ. തന്റെ കഴിവിലൂടെയും കഠിനാധ്വാനത്തിലൂടെയുമാണ് ഇയാൾ ഈ നേട്ടം സ്വന്തമാക്കിയത്. 1984 സെപ്റ്റംബർ 9 അമേരിക്കയിലാണ് ഫറ ജനിച്ചത്. ദേശീയ നേതാവായ ഖാലിദ് അബ്ദുൽ മുഹമ്മദാണ് ഫറയുടെ പിതാവ്. ചിക്കാഗോയുടെ തെക്കുഭാഗത്താണ് ഗ്രേ വളർന്നത്. 6-ാമത്തെ വയസ്സിൽ ലോഷനുകൾ വീടുകൾ തോറും കയറി വിറ്റുകൊണ്ടാണ് അദ്ദേഹം തന്റെ സംരംഭ ജീവിതം ആരംഭിച്ചത്. ഇന്ന് വ്യവസായ നിക്ഷേപകൻ, എഴുത്തുകാരൻ, കോളമിസ്റ്റ്, മോട്ടിവേഷൻ സ്പീക്കർ എന്നീ നിലകളിൽ ഇദ്ദേഹം പ്രസിദ്ധനാണ്. 2006 അലൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇദ്ദേഹം ഡോക്ടറേറ്റ് നേടി. കൂടാതെ 2008 ദ നെറ്റ്വർക്ക് ജേണൽ അണ്ടർ 40 ക്ലാസ് അവാർഡും 2010 ട്രംപറ്റ് അവാർഡും ഫറയെ തേടിയെത്തി. അമേരിക്കയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായി ഫറയെ വിലയിരുത്തുന്നു. നമ്പർ 1, മൊസാ ബ്രിഡ്ജ്. അമേരിക്കൻ ആഫ്രിക്കൻ ഫാഷൻ ഡിസൈനർ എന്ന രീതിയിൽ പ്രസിദ്ധനായ കുട്ടിയാണ് മൊസായ ബ്രിഡ്ജ്. ചെറിയ രീതിയിൽ തന്നെ കുട്ടിക്കാലത്ത് ഓരോ കച്ചവടങ്ങൾ നടത്തിയിരുന്ന മൊസയുടെ ശക്തമായ ഫാഷൻ സെൻസ് അദ്ദേഹത്തെ തന്റെ 9-ാമത്തെ വയസ്സിൽ സ്വന്തമായി ഒരു കമ്പനി തുടങ്ങുവാൻ പ്രേരിപ്പിച്ചു. തയ്യൽക്കാരിയായിരുന്ന അമ്മയുടെയും മുത്തശ്ശിയുടെയും സഹായത്തോടെ തൈകൾ നിർമ്മിച്ച് വിതരണം ആരംഭിച്ചു. ഇതിനായി ഒരു വെബ്സൈറ്റും മൊസായ നിർമ്മിച്ചു. ഈ ബിസിനസ്സിലൂടെ അതിവേഗം ധനാട്ടിനായി മാറുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് സിനിമാ ലോകത്തെയും മറ്റും പ്രമുഖരുമായും വളരെ അടുത്ത ബന്ധമാണ് മൊസായിക്കുള്ളത്. കൂടാതെ പ്രമുഖ TV ചാനലുകളുമായും മൊസായിക്ക് കരാറുകൾ നിലനിൽക്കുന്നുണ്ട്. കൈകൊണ്ട് ഏറെ കൃത്യതയോടെ നിർമ്മിക്കുന്നതിനാൽ തന്നെ വളരെ മികച്ച കെട്ടുറപ്പാണ് ഈ ടൈകൾക്കുള്ളത്. നിങ്ങൾക്കും തന്റെ സ്വയസിദ്ധമായ കഴിവിലൂടെ ധനാട്ടിയരായി മാറിയ കുട്ടികളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.